Good morning, my dear student. Welcome to our IT class. My name is Adira, your IT teacher. Okay, today we will learn about our fifth chapter, Man and a Computer. Okay, listen here. In this chapter, we studied about the difference between man and a computer. അതായത് നമ്മളിന്ന് ഫിഫ്ത്ത് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാവുന്നത് മാനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 38. ലെറ്റ് അസ് സ്റ്റാർട്ട് അവർ ക്ലാസ്. വൺ ഡേ രോഹൻ ആസ്ക് ഹിസ് മദർ, മമ്മി, ഹൂ ഈസ് സ്മാർട്ടർ, മാൻ ഓർ കമ്പ്യൂട്ടർ? മമ്മി തിങ്ക് ഫോർ എ ലിറ്റിൽ വൈൽ and then replies, both are smart, but the two are different from each other. Then she lists all points. Let us have a look. ഇവിടെ പറയുന്നു നോക്കൂ. വൺ ഡേ രോഹൻ ആസ്ക് ഹിസ് മദർ, അല്ലേ, ആസ്ക് എന്താ ചോദിക്കുന്നത്? മമ്മി, ഹൂ ഈസ് സ്മാർട്ടർ, മാൻ ഓർ കമ്പ്യൂട്ടർ? അല്ലേ, അമ്മയോട് ചോദിക്കുകയാണ്, മാൻ ആണോ അതോ കമ്പ്യൂട്ടർ ആണോ സ്മാർട്ടറായിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണ്, അല്ലേ. അപ്പം മമ്മി ഇങ്ങനെ ചിന്തിച്ചിട്ട് പറയുകയാണ്, അല്ലേ. തിങ്ക്സ് ഫോർ എ വയൽ ആൻഡ് ദെൻ റിപ്ലേസ് ബോത്ത് ആർ സ്മാർട്ട്, അല്ലേ. രണ്ട് പേരും ആ ഒന്നിനൊന്നും മിടുക്കന്മാരാണ്, ബട്ട് ടു ആർ ഡിഫറൻസ് ഫ്രം ഈച്ച് അതർ, അല്ലേ. പക്ഷേ രണ്ട് പേർക്കും എന്താണ് വ്യത്യാസങ്ങളുണ്ട്, അല്ലേ. ആ രണ്ട് പേരും നല്ല മിടുക്കന്മാർ തന്നെയാണ്, പക്ഷെ രണ്ട് പേരുടെയും ആ ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? Then she lists all the points. Let us have a look. അല്ലേ, അങ്ങനെ മമ്മി ആ മാൻ്റെയും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെയും തമ്മിലുള്ള ആ അവരുടെ മെറിറ്റ്സുകൾ ഒരു ലിസ്റ്റായിട്ട് എഴുതുകയാണ് ചെയ്തത്, അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഹൗ ആർ കമ്പ്യൂട്ടേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം ഹ്യൂമൻ? ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ളതുണ്ടാവും, ഇവിടെ ഹ്യൂമൻ എന്നുള്ളതുണ്ടാവും, അല്ലേ. എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, കമ്പ്യൂട്ടർ ഫസ്റ്റ് നോക്കാം. എ കമ്പ്യൂട്ടർ ഈസ് എ നോൺ ലിവിങ് തിങ് അല്ലേ. കമ്പ്യൂട്ടർ ഈസ് എ നോൺ ലിവിങ് തിങ്. ഇറ്റ് ഈസ് എ മെഷീൻ അല്ലേ. ഇത് എന്തുകൂടിയാണ്, അല്ലേ. കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് നോൺ ലിവിങ് തിങ്സ് ആണ്. അതുപോലെ ഇറ്റ് ഈസ് എ മെഷീൻ എന്നുള്ളതും. ദെൻ ഹ്യൂമൻസ് ആണെങ്കിലോ, ഇറ്റ് ഈസ് എ ലിവിങ് തിങ് അല്ലേ. ഹ്യൂമൻസ് ആർ ലിവിങ് ലിവിങ് ബീയിങ് അല്ലേ. അതായത് ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് ബീയിങ് ആണ്, പക്ഷേ കമ്പ്യൂട്ടർ എന്ന് നോൺ ലിവിങ് തിങ്സും ആണ് അല്ലേ. അതായത് ജീവനുള്ള വസ്തു തന്നെയല്ലേ ഹ്യൂമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഹ്യൂമൺ ആർ ലിവിങ് ബീയിങ്. ദെൻ സെക്കൻഡ് വൺ, കമ്പ്യൂട്ടർ പ്രോസസ് ഡാറ്റ ത്രൂ സി പി യു അല്ലേ. കമ്പ്യൂട്ടറിൽ എവിടെയാണ് പ്രോസസ്സിങ് ഡാറ്റ പ്രോസസ് നടക്കുന്നത്? സി പി യു അല്ലേ. കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് ഡാറ്റ ത്രൂ സി പി യു അല്ലേ. സി പി യുലാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പ്രോസസ്സിങ് നടത്തുന്നത്. പക്ഷേ നമ്മുടെ ഹ്യൂമൺ ബോഡിയിൽ എങ്ങനെയായിരിക്കും? ഹ്യൂമൺ പ്രോസസ് ത്രൂ തോട്ട്സ് ഇൻ ബ്രെയിൻ. ഹ്യൂമൻസ് പ്രോസസ് തോട്ട്സ് ഇൻ ബ്രെയിൻ അല്ലേ. നമ്മളെല്ലാ കാര്യങ്ങളും ചിന്തിച്ച് അല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ആലോചിക്കുന്നതും എല്ലാം ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? നമ്മുടെ ഹ്യൂമൺ ബോഡിയിലെ മെയിൻ പാർട്ടായിട്ടുള്ള ബ്രെയിൻ അല്ലേ. നമ്മുടെ ഉള്ളിൽ തലയുടെ ഉള്ളിലുള്ള തലച്ചോറ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. നമ്മളെല്ലാ കാര്യങ്ങളും ആ ബ്രെയിൻ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെല്ലാ മൂവ്മെൻറ്റ്സും നടത്തുന്നത് അല്ലേ. നമ്മുടെ കമ്പ്യൂട്ടറിൽ സി പി യുലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൺ ബോഡിയിലെ ആരായിരിക്കും? ബ്രെയിൻ അല്ലേ. ഹ്യൂമൺ പ്രോസസ് തോട്ട്സ് ഇൻ ബ്രെയിൻ. ദെൻ നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടേഴ്സ് ആർ ഫാസ്റ്റ് അല്ലേ. കമ്പ്യൂട്ടർ ആർ ഫാസ്റ്റ്. കമ്പ്യൂട്ടർ എന്ന് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ദെൻ ഹ്യൂമൻസോ സ്ലോവർ ദാൻ കമ്പ്യൂട്ടർ അല്ലേ. നമ്മൾ ഇത്ര കമ്പ്യൂട്ടറിൻ്റെ അത്രയ്ക്ക് ഫാസ്റ്റ് അല്ലെങ്കിലും നമ്മൾ ഫാസ്റ്റ് തന്നെയാണ്, പക്ഷേ ഹ്യൂമൻസ് ആർ സ്ലോവർ ദാൻ കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടറിൻ്റെ അത്രയ്ക്കാണ് ഫാസ്റ്റ് അല്ല, എന്നാലും കാര്യങ്ങൾ നമ്മളെ വളരെയധികം ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്. നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ടേഴ്സ് ആർ 100% ആക്യുറേറ്റ് ഇഫ് ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ് ആർ കറക്റ്റ്.
അതായത് കമ്പ്യൂട്ടർ 100% പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് തരുന്നത് ആക്യുറേറ്റ് ആയിട്ടാണ് റിസൾട്ട് തരുന്നത് പക്ഷേ നമ്മൾ നൽകുന്ന എന്തും റെഡി ആയിരിക്കണം നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാംസ് വളരെ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100% ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റിസൾട്ട് നൽകുന്നത് ദൻ ഹ്യൂമൻസ് ആണെങ്കിലോ ഹ്യൂമൻസ് ക്യാൻ മേക്ക് എറേഴ്സ് അല്ലേ നമുക്ക് മനുഷ്യന്മാരാണ് തെറ്റുകൾ പറ്റും ടു എറർ ഈസ് ഹ്യൂമൻ പക്ഷേ ആ തെറ്റുകൾ തിരുത്തുന്നതും ആര് തന്നെയാണ് ഹ്യൂമൻസ് തന്നെയാണ് അല്ലേ നമ്മൾ തെറ്റുകൾ നമ്മളിപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ തെറ്റ് പറ്റാറില്ലേ പക്ഷേ ആ തെറ്റ് തിരുത്തിയും കൊണ്ട് വീണ്ടും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് ഇല്ലേ ഹ്യൂമൻസ് ക്യാൻ മേക്ക് എറേഴ്സ് ടു എറർ ഈസ് ഹ്യൂമൻസ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പെർമനൻ്റ്ലി അല്ലേ കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ പെർമനൻ്റ്ലി അല്ലേ അതായത് കമ്പ്യൂട്ടറിൽ ഒരുപാട് വർഷത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അല്ലേ ഒരുപാട് ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഒരുപാട് കാലങ്ങളോളം സൂക്ഷിച്ചിരിക്കും അല്ലേ ബട്ട് ഹ്യൂമൻസിൻ്റെ ബ്രെയിനോ ഹ്യൂമൻ ബ്രെയിൻ ക്യാൻ ആൾസോ സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ബട്ട് നോട്ട് പെർമനൻ്റ്ലി അല്ലേ നമുക്ക് പെർമനൻ്റ് ആയിട്ട് എല്ലാ കാര്യവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ ഇല്ല അല്ലേ നമുക്ക് നമ്മൾ ഓർമ്മകളിൽ വരുന്നുണ്ട് പക്ഷേ കുറേ ഡാറ്റാസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ ബ്രെയിനിൽ പറ്റില്ല അല്ലേ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലുണ്ടാവും ഓക്കെ സീ യു അഗെയിൻ ബൈ